ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വല്യമ്മയുടെ വീട് പാലുകാച്ചാണ്. അപ്പോൾ ഇന്ന് ആ പൂജയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഗണപതി ഹോമമാണ് നടക്കുന്നത് കേട്ടോ രാവിലെ. അപ്പോൾ പൂജയും അങ്ങനെ ഒരു ദിവസവും ഫംഗ്ഷൻ ഒരു ദിവസമായിട്ടാണ് നടത്തിയത്. അപ്പോൾ ഇതിപ്പോൾ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏട്ടന് വല്യമ്മയുടെ മോന് ചെറുതായിട്ടൊന്ന് വീണു, എന്നിട്ട് എല്ല് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പം കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏട്ടൻ നടക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഇതാ എല്ലാവരും ഉണ്ട്, വല്യമ്മ, ചേച്ചി, ഏട്ടൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ പാല് കാച്ചി കഴിഞ്ഞു. അങ്ങനെ കുറേ 9 വർഷത്തെ ഇതാണ് കേട്ടോ, പകുതി പകുതിയായി കെട്ടി 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 നമുക്കങ്ങനെ പൂർത്തീകരിക്കാനേ പാവം അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ ഒരു സ്വപ്നം പോവണിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായ ഒരു വീട് എന്താ നിർമ്മിച്ച് നമ്മൾ അതിനകത്തിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ വല്യമ്മയും ഏട്ടന്മാരൊക്കെ സഫലീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഈ ഒരു വീഡിയോ പലവടിയും പല രീതിയിലായിരിക്കും ഈ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതപ്പോൾ രാവിലെ എണീച്ച് ഗണപതി ഹോമം, തലേദിവസ പൂജ, അങ്ങനൊരു 3 പൂജയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പൂജയൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം കേട്ടോ. അങ്ങനെ ഇതാ അനുവായിട്ട് എന്താ കാല് വയ്യാതിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പൂജയും കാര്യങ്ങളായിട്ട്. പിന്നെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, സൺഡേ ആണ് എല്ലാവർക്കും അവധി എന്ന് വെച്ചിട്ട് അന്നാണ് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ വേണ്ടി ഞാൻ കട്ടിലും ഏട്ടനൊരു സോഫയാണ് തീരുമാനിച്ചത്, വീട്ടിൽ നിന്ന് സോഫയും വേണ്ടി ഞാൻ കട്ടിലുമാണ്. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയിരിക്കുകയാണ് കേട്ടോ. അതെല്ലാവരും കൂടി പോയി നോക്കുകയാണ്. ഓൾറെഡി അനുവേട്ടൻ ജസ്റ്റ് അവിടെയൊക്കെ പോയി നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാം എടുത്തു, സെറ്റും ഒരു സോഫ സെറ്റും കട്ടിലും എടുത്തു. ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് ഇതാ എത്തി. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വീട്ടിനകത്തൊക്കെ ഗേറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എന്താ കട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇതാ കട്ടിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് വല്യമ്മയുടെ വീട്. അപ്പോൾ ഞാൻ അകമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ എൻട്രൻസ്, ഇതാ നമ്മളത് അകത്ത് കയറി. ഇതാണ് ഹാള്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ടോ? ഇതാണ് റൂം കയറി വരുന്ന ഹാളാണ്. ഇത് മേലെ ഡെക്കറേഷൻസൊക്കെ ചെയ്ത ലൈറ്റാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊരു റൂം. പിന്നെ ഇതാണ് റൂം. പിന്നെ നേരെ അടുക്കള. അടുക്കളയിൽ മൾട്ടി വുഡ് കൊണ്ടുള്ള കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കബോർഡെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട് കേട്ടോ. എല്ലാവർക്കും വീട് ഇഷ്ടമായ ഇതാണ് എൻ്റെ സരിത ചേച്ചി കേട്ടോ. എൻ്റെ ചേച്ചിയാണ്. പിന്നെ ഇതാ എല്ലാവരും ഉണ്ട്, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. ഇതാ ചെറിയച്ഛൻ്റെ മക്കളും ചെറിയമ്മയും അമ്മോ സച്ചോസ് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ വല്യമ്മ അമ്മായി. പിന്നെ ഇതാ എല്ലാവരും ഇരിക്കുന്ന വീഡിയോസാണ്. അപ്പം എല്ലാവരെയും കാണിച്ചു തരാം. നെയ്ച്ചോറും ചിക്കനൊക്കെയും പാൽപ്പായസമൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി വീടിയെടുത്താണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതിയെ പറയാം.
ഇതാണ് എൻ്റെ വല്യമ്മയും വല്യമ്മയുടെ ഫാമിലി. അനുവേട്ടൻ, സരിത ചേച്ചി, പാവുവേട്ടൻ, വല്യമ്മ, വല്യച്ഛൻ, ഇവർ അഞ്ച് പേരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവർ മൊത്തം. ഇതാണ് ചേച്ചി, സരിത ചേച്ചി. പിന്നെ ഇതാ അമ്മമാരാണ് മൊത്തം. അമ്മ, വല്യമ്മ, മേമ, അങ്ങനെ എല്ലാവരും. ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ ഇനി ഫോട്ടോസ് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഇതാ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ മിസ്സിങ് വന്നിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ വേഗം പോയി. അപ്പം മിസ്സിങ്ങാണ്. അപ്പം ഉള്ളവരെ എല്ലാവരെയും വെച്ചിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.